തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ജയിക്കാൻ സംഘപരിവാർ രാജ്യവ്യാപകമായി ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയതായി കോടതിയിൽ ആർ എസ് എസ് പ്രവർത്തകൻ വെളിപ്പെടുത്തി മഹാരാഷ്ട്ര സ്വദേശി യശ്വന്ത് ഷിൻഡെയാണ് ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത് നാന്തേഡിൽ രണ്ടായിരത്തി ആറിൽ ബോംബ് നിർമ്മാണത്തെ തുടർന്ന് രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിന് താൻ സാക്ഷിയാണെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഷിൻഡെ ആവശ്യപ്പെട്ടു മുതിർന്ന ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാറാണ് ബോംബ് നിർമ്മാണത്തിൻ്റെയും സ്ഫോടനങ്ങളുടെയും ആസൂത്രകനെന്നാണ് ഷിൻഡെ വെളിപ്പെടുത്തിയത് ആർ എസ് എസിൻ്റെ ബോംബ് നിർമ്മാണ രീതിയും ആസൂത്രണം ചെയ്ത സ്ഫോടനങ്ങളും വിശദമാക്കുന്ന ഷിൻഡെയുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഉശിലുള്ള ചില ചെറുപ്പക്കാരെ എത്തിച്ചു നൽകണമെന്ന് ഇന്ദ്രേഷ് കുമാർ ആവശ്യപ്പെട്ടെന്ന് ഷിൻഡെ കോടതിയിൽ പറഞ്ഞു നാന്തേടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഹിമാൻഷു ഫാൻസെ ഉൾപ്പെടെ എട്ട് പേർ ജമ്മുകാശ്മീരിൽ ആയുധ പരിശീലനത്തിന് പോയി സൈനികരാണ് പരിശീലനം അവർക്ക് നൽകിയത് പൂണയ്ക്കടുത്തായിരുന്നു ബോംബ് നിർമ്മാണ പരിശീലനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത് നന്ദേഡിൽ രണ്ട് ആർ എസ് എസ്കാർ കൊല്ലപ്പെട്ടതിന് ഉത്തരവാദികൾ നിലവിൽ വി എച്ച് ഇ പി ജനറൽ സെക്രട്ടറിയായ മിലിന്ദ് പരാൻഡെ രാകേഷ് ധവാഡെ രവി ദേവ് എന്നിവർക്കാണ് ഇവരാണ് ബോംബ് നിർമ്മാണത്തിൻ്റെ ആസൂത്രകർ ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ബോംബ് നിർമ്മാണത്തോടും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനോടും താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതുകൊണ്ട് മാത്രം നൂറുകണക്കിന് സ്ഫോടനങ്ങൾ ഒഴിവായെന്നും ഷിൻഡെ വിശദമാക്കി ആർ എസ് എസ് വി എച്ച് പി ബജരംഗ്ദൾ സംഘടനകളുടെ സജീവ പ്രവർത്തകനായിരുന്നു യശ്വന്ത് ഷിൻഡെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആർ എസ് എസ് വിസ്താരകയായും തൊണ്ണൂറ്റിയാറിൽ പ്രചാരകായും പ്രവർത്തിച്ചിരുന്നു തൊണ്ണൂറ്റൊമ്പതിൽ ബജറംഗ്ദളിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ജയത്തിനായി സംഘപരിവാർ ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത് ബി ജെ പി ഭരണത്തിൻ്റെ തണലിലാണ് രണ്ടായിരത്തി നാല് മുതൽ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തു രണ്ടായിരത്തി നാലിൽ കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം പോയതോടെ എല്ലാവരും ഒളിവിൽ പോയി ഒളിവിലിരുന്നും ആസൂത്രണം തുടർന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതോടെ വീണ്ടും സജീവമായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി എട്ട് കാലയളവിൽ നടന്ന മലേഗാവ് മെക്കാം മസ്ജിദ് അജ്മീർ ഷെറീഫ് സംചോദ എക്സ്പ്രസ് സ്ഫോടനങ്ങൾ എന്നിവയ്ക്ക് പിന്നിൽ സംഘപരിവാർ ബന്ധമുള്ള ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന എൻ ഐ എയും കണ്ടെത്തിയിരുന്നു നിലവിൽ ബി ജെ പി എം പി പ്രഗ്യാസിംഗ് ഠാക്കൂർ സ്വാമി അസിമാനന്ദ കേണൽ ശ്രീകാന്ത് പുരോഹിത് തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ സംഘപരിവാർ നിർദ്ദേശപ്രകാരമാണ് സ്ഫോടനമെല്ലാം ആസൂത്രണം ചെയ്തതെന്ന് സ്വാമി അസ്മാനന്ദ ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴിയും നൽകിയിരുന്നു ഇന്ദ്രേഷ് കുമാർ പ്രഗ്യാസിംഗ് ടാക്കൂർ തുടങ്ങിയവരുടെ പേരുകളും അസീമാനന്ദയുടെ മൊഴിയിലുണ്ട് അസീമാനന്ദയുടെ വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്നതാണ് യശ്വന്ത ഷിൻഡയുടെ ഈ സത്യവാങ്മൂലം